ഇരുപത് അനന്തിന വിശുദ്ധർ പ്രവാചകനായ വിശുദ്ധ ഏലിയാസ് ബിസി ഒൻപതാം ശതകം പ്രവാചകനായ വിശുദ്ധ ഏലിയാസിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത് പഴയ നിയമകാലത്തെ പ്രവാചകന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ഏലിയാസ് കാർമലൈറ്റോട് ബോസ്നിയ ഹെർസഗോവിന എന്നിവയുടെയെല്ലാം രക്ഷാധികാരിയാണ് വിശുദ്ധൻ ഹെബ്രായ ഭാഷയിൽ ഏലിയ എന്നാൽ എന്റെ ദൈവം യഹോവ എന്നാണ് അർത്ഥം ബാലിന് ഒരു ക്ഷേത്രം പണിയുവാൻ ഇസ്രയേൽ രാജാവായ ആക്കാബ് അവിടെ ബലി സമർപ്പിക്കുവാൻ തുടങ്ങി ഇതിന് ശിക്ഷയായി മഴയോ മഞ്ഞോ ഇസ്രയേലിൽ പെയ്യുവാൻ യഹോവ അനുവദിച്ചില്ല മഴ ഇടി മിന്നൽ മഞ്ഞ് എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള കനാനിയ ദേവനായിരുന്നു ബാൽ ഏലിയാവിന്റെ വെല്ലുവിളി ധീരവും നേരിട്ടുള്ളതുമാണ് അങ്ങനെ ഏലിയ വരൾച്ച പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി ബാലിനെ വെല്ലുവിളിക്കുക മാത്രമല്ല ഈസബേലിനെയും അവളുടെ പുരോഹിതന്മാരെയും അഹാബിനെയും ഇസ്രയേൽ ജനതയെയും വെല്ലുവിളിക്കുന്നു ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഏലിയായോട് അരളി ചെയ്തു നീ പുറപ്പെട്ട് ജോർദാൻ കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജോർദാൻ കിഴക്കുള്ള കെരീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യായികയാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി കർത്താവ് ഏലിയായോട് അരളി ചെയ്തു നീ സീദോനിലെ സറേഫാത്തിൽ പോയി താമസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു അവൻ അടുത്തു ചെന്ന് കുടിക്കുവാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എന്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളിപിറക് പിറക്കുകയാണ് ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലിയ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരു അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടു തരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയുമില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ലെന്ന് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവ് അരളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ആഗ്രഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയായോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇത് ചെയ്തത് എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കുവാനും എന്റെ മകനെ കൊല്ലുവാനുമാണോ അങ്ങ് ഇവിടെ വന്നത് ഏലിയ പ്രതിവചിച്ചു നിന്റെ മകനെ ഇങ്ങ് തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്റെ ദൈവമായ കർത്താവെ എനിക്കിടം തന്നവളാണ് ഈ വിധവ അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അവളെ പീഡിപ്പിക്കുകയാണോ പിന്നീട് അവൻ ബാലന്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവെ ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിന്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി ആഹാബ് ഇസ്രയേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽവയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ ജനത്തോട് പറഞ്ഞു കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലനാവട്ടെ 480 പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ തീ കൊളുത്തരുത് മറ്റതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം
വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവിധിച്ചു. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അനേകം പേരുണ്ടല്ലോ, നിങ്ങളുടെ ദൈവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ ഒരു കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. യാതൊന്നും സംഭവിച്ചില്ല. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു, ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്ന് കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ടവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3 പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുവന്ന് പ്രാർത്ഥിച്ചു, അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രയേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തേണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവു തന്നെ ദൈവം, കർത്താവു തന്നെ ദൈവം. ഏലിയ അങ്ങനെ ദൈവത്തിന്റെ വലിയ മഹത്വം ജനത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കുവാൻ സമയമായപ്പോൾ ഏലിയ എലീശയോട് ചോദിച്ചു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീശ അത് കണ്ടു നിലവിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. എലീശ ദൈവത്തിനായി തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഏലിയാസ് തന്റെ പിൻഗാമിയായി എലീശയെ നിശ്ചയിച്ചിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. ഈശോ താബോറിൽ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഏലിയാസിനെ കണ്ടു. വിശുദ്ധ ഏലിയാസും ഫ്ലാവിയനും രക്തസാക്ഷികൾ, 518 കാലഘട്ടം. വിശുദ്ധ ഏലിയാസിനെയും ഫ്ലാവിയൻ രക്തസാക്ഷികളെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു. ടിൻ മോഗ്ലോൺ മഠത്തിൽ ഒരു ബെസ്ലിയൻ സന്യാസിയായിരുന്നു ഫ്ലാവിയൻ. പിന്നീട് ഒരു അപ്പോക്രിസറിയസ് ആയി. ജെറുസലേമിലെ പാത്രിയാർക്കിസ് ആയിരുന്നു ഏലിയാസ്. ചാൻസിഡോണിയൻ സുനോദോസിന്റെ പ്രഖ്യാപനം ഏലിയാസ് പിന്തുണച്ചു കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം മർദ്ദനങ്ങൾക്ക് വിധേയമായി. ക്രിസ്തുവിന്റെ ഏക സ്വഭാവം അംഗീകരിക്കുന്നതായി എഴുതി ഒപ്പിട്ടു കൊടുക്കുവാൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ അനസ്താസിയോസ് ചക്രവർത്തി നിർബന്ധിച്ചു. ഏലിയാസും ഫ്ലാവിയനും അനുസരിച്ചില്ല. നിറയെ മർദ്ദനങ്ങൾക്ക് ശേഷം ഏലിയാസ് ആയിലായിൽ വെച്ചും ഫ്ലാവിയൻ അറേബ്യയിൽ പേത്ര എന്ന സ്ഥലത്ത് വെച്ചും മരണപ്പെട്ടു. സ്വർഗീയ വിശുദ്ധിക്ക് അനുസൃതം തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയവരാണ് പ്രവാചകനായ ഏലിയാസും വിശുദ്ധരായ രക്തസാക്ഷികളായ ഫ്ലാവിയനും ഏലിയാസും. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധിക്ക് നിരക്കാത്ത യാതൊന്നും ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം പ്രവാചകനായ വിശുദ്ധ ഏലിയാസിനും വിശുദ്ധ രക്തസാക്ഷികളായ ഏലിയാസ് ഫ്ലാവിയനുമായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.